എം വി ഗോവിന്ദൻ മാസ്റ്റർ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയാണതിലേക്ക്. വളരെയേറെ ഗൗരവമുള്ള ഒരു തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാധാരണ രാഷ്ട്രീയ കേസ് പോലുമല്ല. അതിൽ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ നിലപാടുകൾ ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്നവർ നിയമത്തിൻ്റെ മുമ്പിൽ വരണം എന്നാണ് പൊതുവായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ദിവസവും ചൂണ്ടിക്കാണിച്ചു തോന്നിയിരിക്കും. അതുകൊണ്ട് സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ, അതും പ്രത്യേകിച്ച് രാഷ്ട്രീയ കേസല്ല, അത് തികച്ചും എല്ലാവർക്കും പറയുന്നത് പോലെ വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലാതെ ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ടിയാണ്. ഈ പദവി കൊണ്ട് ധാർമ്മികമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ മനസ്സിലെന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സ്ഥാനം ഒഴിയാമെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നൊരു സഹതാപം നേടാനുള്ള നീക്കമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രചരണം നടത്തുന്നത്. അതിനൊന്നും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അത് ഒരു തരത്തിലും അംഗീകരിച്ച് പോകുന്ന ഒന്നായിരിക്കില്ല. കാരണം കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫലപ്രദമായ രീതിയിൽ അന്വേഷണമാണ് ഇനിയും തുടരുക എന്ന് വേണം പ്രതീക്ഷിക്കുക. അല്ല, ആർക്കെതിരായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, കേസ് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അത് അതിൻ്റെ മുറക്ക് നടക്കും. പണ്ട് ഉമ്മൻചാട്ടി പറഞ്ഞ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ കേസ് കേസിൻ്റെതായ രീതിയിൽ നടക്കും. അതിലാരും എന്നുള്ളതല്ല, എക്സോർവായി ആരും പേടിക്കണമെന്ന് ആരും ഞങ്ങളാരും പറയുന്നുണ്ടോ? കേസ് കൈകാര്യം ചെയ്യുക, അല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? കേസുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയുന്നതാണ്. അത് നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിലും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് വസ്തുതകളുണ്ട് എന്ന് തന്നെയാണ് വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. പക്ഷേ കോൺഗ്രസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രതിപക്ഷ ഐക്യ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അറസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. അത് ദേശീയ തലത്തിൽ അത് ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. രാഷ്ട്രീയമായ പ്രക്രിയകളും അതുപോലെ തന്നെ ക്രിമിനലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അന്വേഷണവും അതിൻ്റെ നിലപാടും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിനെ കൂട്ടിയണക്കേണ്ട കാര്യമില്ല. അല്ല, ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് കാണുന്നത് ബി ജെ പിയാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടുന്നത് ബി ജെ പിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു തരം ബി ടീം പോലെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. ഒരു മൃദു ഹിന്ദുത്വ നിലപാടും അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷമാണ് ഒന്നാം ശത്രു എന്നും അവർ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നത് ബി ജെ പിയാണ് ഒന്നാം ശത്രുവായിട്ട് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തിലോ തന്നെയാണ് കേസുള്ളവരെയല്ലേ കൊടുക്കാൻ പറ്റുന്നത്? ആര് കൊടുക്കുന്നു? ആവശ്യമില്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആരും ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെങ്കിലും കുടുക്കിയാൽ കുടുങ്ങുമോ? നിയമപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുക. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.